രമേശ് നാരായണജിക്ക് മൊമെന്റം നൽകുവാൻ നടൻ ആസിഫ് അലിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായൺ ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല. തുടർന്ന് അശുദ്ധമാക്കും. പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ച് വ്യക്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം എടുത്ത് ജയരാജിന് കൈമാറി. തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. എന്തൊരു മാമ ചുമ്മാ. എന്തെല്ലാം കാണണം എന്റെ ശ്രീപത്മനാഭ. എടേ ബാലപ്പ, നീ ഇന്നലത്തെ വാർത്ത വല്ലതും അറിയണ്ടേ? രമേശ് നാരായണൻ ആസിഫ് അലിയെ സ്റ്റേജിൽ വെച്ച് എന്തൊക്കെ കാണിച്ചെന്നോ പിടിച്ചെന്നോ വല്ലതും കണ്ട? ഞാനും വിചാരിച്ചടാ എന്തൊരു കുഴപ്പമെന്ന്. കാള പറ്റുമോ എന്ന് കേട്ടാ കയറെടുക്കാൻ വേണ്ടി നമ്മളെ കുറേ ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും കുരുത്തൊഴുപ്പുണ്ടാക്കി ഒരടി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ആ ഈ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കണ്ടാൽ നമ്മളും തെറ്റിദ്ധരിച്ചു പോവും. അതായത് അവാർഡ് കൊടുക്കാനായിട്ട് ആസിഫ് അലി വന്ന് അപ്പോഴത്തേക്ക് പാമ ചെറുക്കനെ മൈൻഡ് ചെയ്യാതെ ഈ രമേശ് നാരായണൻ വേറെ ജയരാജിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പാപം ഈ ചെറുക്കൻ എന്തരേത് ആസിഫ് അലി ഒന്നും മിണ്ടാതെ അവിടെ ചെന്നങ്ങ് ഇരിക്കുകയും ചെയ്ത്. ഇത് കണ്ടുടനെ അടുത്ത അന്തം കമ്മികൾ ഉടനെ ആ ചെറുക്കനെ എന്തരാക്കി, സഖാബാക്കി. അതാണ് രസം. ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന്? സഖാബടാ, ഈ ചുവപ്പിനോടാണ് അവർ കമർഷം. സപ്പോർട്ട് ആസിഫ്. ഇത്രയും എഴുതി കഴിയുമ്പം ആസിഫ് കൊണ്ടളവെന്ന് വിചാരിച്ച് അവസാനം എന്തൊരു പറ്റി, അന്തം കമ്മികൾ 3G. അത്ര തന്നെ. ഈ അന്തം കമ്മികളെ സ്ഥിരം പരിപാടി എന്തരെന്ന് നിനക്കറിയാമോടാ ബാലപ്പ? അതായത് സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ മൂടി വയ്ക്കാൻ വേണ്ടി വേറൊരു പ്രശ്നം എടുത്ത് കുത്തിക്കാറ്റും. അങ്ങനെ ആമേദഞ്ചാത്തോടിൻ്റെ പ്രശ്നം മാറ്റാൻ വേണ്ടി കിട്ടിയ ഒരവസരമായിരുന്നു ആസിഫ് അലിയുടെ. അവസരം എന്തൊരു പറ്റി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മൂഞ്ചി പയ്യെ മൂഞ്ചി പയ്യെ. ഞാൻ ഈ രമേശ് നാരായണനെ ന്യായീകരിക്കുന്ന ഒന്നുമല്ല, അയാൾ കാണിച്ചതും തെറ്റ് തന്നെ, നമ്മൾ കണ്ടതല്ലേ. ഒന്നുമില്ലെങ്കിൽ ആ ചെറുക്കൻ്റെ എന്നാ അവാർഡ് വാങ്ങിക്കായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്തരാണെന്ന് അറിയണമല്ലേ. എൻ്റെ അടുത്താണ് കളി. ഞാൻ ഉടൻ തന്നെ ആസിഫ് അലിയെ വിളിച്ച് ഫോണെടുത്തൊരറ്റ വിളി അവൻ ചോദിച്ച് എന്തൊരു മാമ എന്ന്. മക്കളെ ആസ് മാമനാണ്. എന്തരാണ് മക്കളെ അവിടെ നടന്നത്, മാമൻ്റെ അടുത്ത് സത്യം പറ. ഞാൻ മൊമെൻ്റെ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. നീ എന്തൊരു പറയുന്നത്, കാലുകൊണ്ടല്ലല്ലേ അവാർഡ് വാങ്ങിക്കുന്നത്, കൈ കൊണ്ടല്ലേ, അതിനെന്തൊരു പറയാതിരിക്കുന്നേ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ഓ ഓ ഓ, എനിക്ക് പോകണ രാവിലെ കാപ്പി പിടിച്ച് കാണൂല, അതായിരിക്കും. ആ ബാക്കി പറ എന്നിട്ട്. ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ശരി തന്നെ. ആരോ മൊമെന്റിലുള്ള റിയാക്ഷൻ ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ നോക്കൂല. എന്നിട്ട് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ മക്കളെ, ഫീലായതല്ല, കൈരളി ചാനൽ കൂടെ കൂടെ ആളുകളെ ഫീലാക്കാൻ വേണ്ടി ഇടയ്ക്കും മുടക്കും കാണിച്ചുകൊണ്ടിരുന്നു. കുഴിത്തരും മുണ്ടാക്കാൻ കുഴിത്തരും മുണ്ടാക്കാൻ ക്യാമറ ആംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി അമ്മമാരും മിടുമിടക്കന്മാരല്ലേ. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. അന്തം കമ്മികള് നിന്റെ ഒറ്റ പ്രതീക്ഷയിലാണ് ഇന്നലെ തലങ്ങും മെലങ്ങും മെസ്സേജും ക്യാപ്സൂളും കിടുപിടി എല്ലാം ഇട്ടോണ്ടിരിക്കുന്നത് നിന്റെ ഒറ്റ പ്രതീക്ഷയിലാണ്. അവന്മാരെ ചായ്ക്കളല്ലേ. അതൊക്കെ പോട്ടെ, നീ രമേശനെ വിളിച്ചിരുന്ന രമേശ് നാരായണനെ നീ പറഞ്ഞല്ലേ മാമന്റെ ചേളാന്നാണെന്ന്. നീ പറഞ്ഞാ ആ അപ്പൊ എന്തൊരു പറഞ്ഞേ. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു, അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു അത്. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലുമൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്.
സത്യം പറഞ്ഞ മാമന് സന്തോഷമായതാ. നീയും ഒരു യോഗ്യത കാണിച്ച്, അതിൻ്റെ അപ്പുറം ആ രമേശനും യോഗ്യത കാണിച്ച്. ഇപ്പം ചുരുക്കത്തിൽ ഞഞ്ഞാ പിഞ്ഞ ആയിപ്പോയത് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കാൻ നിന്നവർ. ആ അതെല്ലാം പോട്ടെ, രമേശൻ്റെ ഒരു പാട്ട് മാമ റിക്കാർഡ് ചെയ്ത് നിൻ്റെ വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്. നീ കാണ് കാണ്, കണ്ടിട്ട് മാമനെ ചടാനെ വിളിച്ച് അതിൻ്റെ അഭിപ്രായം പറ. പറയാൻമറന്ന പരിഭവങ്ങൾ വിരഹാരമാം മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയുന്നിലാവു പോൽ വിവശനായി. പറയാൻ മറന്ന എങ്ങനെയുണ്ട് മക്കളെ, എങ്ങനെയുണ്ട്? കിടുവാ കിടുവല്ലേ? എടാ മക്കളെ, ചുരുക്കി പറഞ്ഞ നീ നിമിത്തം അന്തം കമ്മിയുള്ള 3G ആയി. അതെ, വാ.